ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എട്ടാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചാപ്റ്റർ, പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് വസ്തുക്കൾ നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ. എന്തൊക്കെയാ കാണുന്നത്? ഡയമണ്ട് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അതെ, നമ്മളെപ്പോഴും ആഭരണങ്ങളായിട്ടൊക്കെ ധരിക്കുന്ന മനോഹരമായിട്ടുള്ള ലോഹങ്ങൾ തന്നെയാണ് ഇവയൊക്കെ. ഇവയ്ക്കൊക്കെ എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത് നമുക്കറിയണ്ടേ? അറിയണം അല്ലെ. പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും ഉപലോഹങ്ങൾ എന്നും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. സ്വർണം, വെള്ളി, ഡയമണ്ട്, പ്ലാറ്റിനം തുടങ്ങിയ ആഭരണങ്ങൾ മാത്രമാണോ ലോഹങ്ങൾ? അല്ല, വേറെയും ഒരുപാട് ലോഹങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇപ്പോ കൊല്ലന്മാര് മറ്റേ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇരുമ്പ് അടിച്ച് പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ലോഹങ്ങളെ കുറിച്ചിട്ട്, മെറ്റൽസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് ഒന്ന് കടക്കാം. നോക്കൂ, ഇവിടെ ഒരുപാട് ലോഹങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അല്ലെ. പല അതുകൊണ്ട് പല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിത്യ ജീവിതത്തിൽ നമ്മൾ ഇവയെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന ലോഹങ്ങളെ തന്നെയാണ് അല്ലെ. ലോഹങ്ങളെ മാത്രമല്ല, അലോഹങ്ങളായിട്ടുള്ള ഒരുപാട് വാതകങ്ങളുണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളായിട്ട്. ബട്ട് അതിൽ തന്നെ ലോഹങ്ങളെ നമുക്ക് കുറേയധികം പരിചയമുണ്ട്, കാരണം നമ്മൾ അവയെ കണ്ടിട്ടുണ്ട്. വാതകങ്ങളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറില്ല, തിരിച്ചറിയാൻ സാധിക്കാറില്ല അല്ലെ. ലോഹങ്ങളെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മിക്കവാറും ലോഹങ്ങളൊക്കെ തന്നെ എന്താണ്, ഖരാവസ്ഥയിലുള്ളവയാണ് മിക്കവാറും എന്ന് ഞാൻ പറഞ്ഞു. മെർക്കുറി ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹമാണ് എന്നും നിങ്ങൾക്ക് അറിയാം. ഇവിടെ അലൂമിനിയം ഫോയിൽ പേപ്പറാണ്, അതെ, ബിരിയാണി പൊതിയാൻ ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ്. അത് മാത്രമല്ല, അതൊരു പാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ വെറും ഒരു പേപ്പർ, നമ്മളെ A4 പേപ്പറിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പർ ആയിട്ട് വരെ, അല്ലെ, ഒരു തുണി പോലെ തോന്നുന്ന രീതിയിൽ വരെ ഒരു ലോഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയായിരിക്കും? അതൊക്കെ അതിന്റെ കഴിവുകളായിരിക്കും അല്ലെ. എല്ലാ ലോഹത്തെയും നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? നമുക്കറിയാം, അലൂമിനിയത്തെ അടിച്ചു പരത്തിയാൽ അത് ചതിങ്ങി പോകുന്നത് പോലെ തന്നെ ഇരുമ്പ്, കട്ടിയുള്ള ഒരു ലോഹമാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇരുമ്പിനെ നമ്മളൊരു ചുറ്റിക വെച്ചോ മറ്റോ അടിക്കുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും? ആ, ചതുങ്ങും. അതായത് അടിച്ചു പരത്താൻ സാധിക്കും എന്നുള്ളത് ലോഹങ്ങളുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്നാൽ നമുക്കിപ്പോ കാർബൺ എടുക്കാം, നമ്മൾ ചാർക്കോൾ കരിയില്ലേ, അത് ഇതേപോലെ അടിച്ചു പരത്താൻ പറ്റുമോ? ഇല്ല, പൊടിഞ്ഞു പോവും അല്ലെ. ലോഹങ്ങളെ പ്രത്യേകതയാണ്, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുവാൻ സാധിക്കുന്നു. ഈ സവിശേഷതയെ മാലിയബിലിറ്റി എന്ന് പറയുന്നു. ആ പേരാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ആ കഴിവും, എന്താണ് കഴിവ്? ഒന്നുമില്ല, അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കാൻ സാധിക്കും. അതിനെ നമ്മൾ പറയുന്നത് മാലിയബിലിറ്റി എന്നാണ്. മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു ദി തിൻ ഷീറ്റ്സ്, ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മാലിയബിലിറ്റി. അപ്പൊ ഒന്നായി, അടുത്തത് നോക്കാം. മാലിയബിലിറ്റി കണ്ടല്ലോ, അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കാൻ സാധിക്കും. സ്വർണം, സ്വർണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 1 കിലോഗ്രാമിന്റെ സ്വർണത്തിന്റെ തങ്കക്കട്ട കണ്ടിട്ടുണ്ടോ? നിങ്ങളത് അവിടെ ചെറുതാക്കി കാണാം. ഇതിപ്പോ 1 കിലോഗ്രാം സ്വർണത്തിന്റെ തങ്കക്കട്ടയാണ് എന്ന് വിചാരിക്കാം. ഈ 1 കിലോഗ്രാമിന്റെ സ്വർണം കൊണ്ട് 2 കിലോമീറ്റർ നീളത്തിൽ ഒരു കമ്പി ഉണ്ടാക്കാൻ സാധിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? അപ്പൊ അത്രയും 2 കിലോമീറ്റർ ആക്കണം, കിലോമീറ്റർ ആണ്, മീറ്റർ അല്ല, കിലോമീറ്റർ ആക്കണമെങ്കിൽ അത് എത്ര നേർത്ത കമ്പിയായിരിക്കും? അപ്പൊ അത്രയും നേർത്ത കമ്പികളാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് സ്വർണം. ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടല്ലേ. അതിന് മാത്രമല്ല, എല്ലാ ലോഹങ്ങൾക്കും ഈ കഴിവുണ്ട്. പക്ഷെ അത് വ്യത്യസ്തമാണ്, പലതിലും പല രീതിയിലായിരിക്കും എന്നേ ഉള്ളൂ. അങ്ങനെ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാം. ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫൈൻ വയേഴ്സ്, ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡക്റ്റിലിറ്റി. അത് ഉപയോഗിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ജനൽ കമ്പികള്, ഗേറ്റ്, നമ്മളെ ആഭരണങ്ങൾ, അങ്ങനെ ഒരുപാട് യൂസസ് ഈ ഡക്റ്റിലിറ്റി കൊണ്ട് നമുക്ക് നിത്യ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബൾബ്, പണ്ടത്തെ ബൾബ് കണ്ടിട്ട് നിങ്ങൾ, ഫിലമെന്റ് ബൾബുകൾ, അതിലെ കമ്പി എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ലോഹമാണ്. ഏതാണെന്നറിയോ? ടങ്സ്റ്റണാണ്. ടങ്സ്റ്റണാണ് നമ്മള് ഫിലമെന്റ് ബൾബുകളിൽ കമ്പിയായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് പ്ലാറ്റിനത്തിന് ഈ ഒരു കഴിവ് വളരെയധികം ഉണ്ട്. ഇനി ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം, ഹാർഡ്നെസ്. എല്ലാ ലോഹങ്ങൾക്കും കാഠിന്യം ഉണ്ടായിരിക്കും.
പക്ഷെ ആ കാഠിന്യത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. വളരെയധികം കാഠിന്യം കുറഞ്ഞ മൃദുലോഹങ്ങളാണ് നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, ലിഥിയം ഒക്കെ. അത് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, കളിമൺ കട്ട ഇങ്ങനെ പൊട്ടിക്കുന്നത് പോലെ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇരുമ്പത് പോലെ സാധിക്കുമോ? ഇല്ല. അപ്പൊ എല്ലാത്തിനും കാഠിന്യത്തിൽ വ്യത്യാസമുണ്ട്. കാഠിന്യം ഏറ്റവും കൂടിയിട്ടുള്ള ഒരു ലോഹമാണ് ഡയമണ്ട്, വജ്രം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നോക്കൂ, ഇവിടെ ആ ഒരു സോഡിയം മുറിച്ചപ്പോ ആ പുതിയതായിട്ടുണ്ടായ ആ പ്രതലത്തിന് വളരെയധികം തിളക്കം നിങ്ങൾ കാണുന്നില്ലേ? ഒരു വെള്ളി പോലെ തിളങ്ങുന്നുണ്ട് അല്ലെ? മറ്റേ ഭാഗം എങ്ങനെയാ? ആ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കളിമൺ കട്ട പോലെയാ തോന്നുന്നത്. അപ്പൊ ഇത്രയധികം തിളക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതും ലോഹത്തിന്റെ ഒരു പ്രത്യേക കഴിവാണ്. നിങ്ങൾക്കറിയാം സ്വർണ്ണമൊക്കെ തേ ഒരു നമ്മളിപ്പോ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് ഒരത് മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ തിളങ്ങുന്നതായിട്ട് കാണാം. അപ്പൊ ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്, മെറ്റാലിക് ലസ്റ്റ്. അതായത് ഒരു ഭാഗം, ഒരു പുതിയ ഭാഗം പെട്ടെന്ന് ഉണ്ടാവുമ്പോൾ തേഞ്ഞിട്ടോ ഉരതിയിട്ടോ മുറിച്ചിട്ടോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനെന്തുണ്ടാവും, ആ തിളക്കം കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ആ പേര് മനസ്സിലാക്കി വെക്കുക, ലോഹദ്യുതി, മെറ്റാലിക് ലസ്റ്റ്. ഇനി നമുക്കറിയാം നമ്മൾ അലൂമിനിയം പാത്രങ്ങളും മറ്റു പാത്രങ്ങളിലൊക്കെ ഈ ലോഹങ്ങൾ കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ചൂട് കടത്തി വിടുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ലോഹങ്ങൾ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. എന്തിന്റെ? ഹീറ്റിന്റെ. താപം നന്നായിട്ട് കടത്തി വിടുന്നവയാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇസ്തിരിപ്പെട്ടിയുടെ അടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ മെറ്റൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈദ്യുതി, നമ്മള് കമ്പികള്, നമ്മളെ വയറിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പികൾ ലോഹക്കമ്പികളാണ്. വൈദ്യുതി കടത്തി വിടുന്നതിനും ഈ ലോഹങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലോഹങ്ങൾ വൈദ്യുത ചാലകങ്ങളുമാണ്. മെറ്റൽസ് ആർ ഓ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പൊ നോക്കൂ, ഇവിടെ നാല് ലോഹങ്ങളുണ്ട്. ബൾബ് കത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഇരുമ്പ് വെച്ചപ്പോ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. പിന്നീട് ചെമ്പ് വെച്ചപ്പോ ആദ്യം പ്രകാശിച്ച പോലെയാണോ പ്രകാശിക്കുന്നത് നോക്കൂ, കൂടുതൽ പ്രകാശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെ? പിന്നീട് സ്വർണം വെച്ചപ്പോഴും നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. അലൂമിനിയം വെച്ചപ്പോ കുറച്ച് കുറവാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടു ലോഹങ്ങളെല്ലാം തന്നെ വൈദ്യുതി കടത്തി വിടുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ബൾബ് പ്രകാശിച്ചത്. അതിൽ തന്നെ ചെമ്പും സ്വർണവുമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഈ നമ്മൾ ചെയ്ത പരീക്ഷണത്തിലാണ് കേട്ടോ, അല്ലാത്തതുമുണ്ട്. ഈ കണ്ടതിൽ ചെമ്പും സ്വർണവും നന്നായിട്ട് പ്രകാശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഇത്രയും കമ്പികളൊക്കെ, നമുക്ക് എല്ലായിടത്തും വൈദ്യുത കമ്പികൾ ആവശ്യമുണ്ട് അല്ലെ? നമ്മളെ വീട്ടിൽ തന്നെ എത്രമാത്രം കമ്പികൾ ഉണ്ടാവും, ഈ വയറുകൾ ഉണ്ടാവും, അതൊക്കെ സ്വർണം കൊണ്ട് ചെയ്യാന്നുള്ളത് കഴിയുന്ന കാര്യമാണോ? അത്രയും വില കൂടിയ സ്വർണം കൊണ്ട് ഇല്ല അല്ലെ? അവിടെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ചെമ്പ് ഉപയോഗിക്കുന്നത്. ചെമ്പും സ്വർണവും നന്നായിട്ട് പ്രകാശിക്കുന്നത് കണ്ടു, പക്ഷെ ചെമ്പിന്റെ സ്വർണത്തിന്റെ അവൈലബിലിറ്റി കുറവാണ്. ഒരുപാട് പണം നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെലവാക്കേണ്ടി വരും. അപ്പോ എളുപ്പം എന്താണ്, ചെമ്പ് എന്ന് പറയുന്ന താരതമ്യേന വില വളരെയധികം കുറഞ്ഞിട്ടുള്ള ഒരു ലോഹമാണ്, നമുക്ക് എപ്പോഴും ലഭ്യമാവുന്ന ഒരു ലോഹമാണ് അല്ലെ? അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ, വില കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ചെമ്പാണ്. ഇനി നമ്മളെ ഫസ്റ്റ് ബെല്ലിന്റെ മണി മുഴങ്ങുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ആ മണി എന്തുകൊണ്ടാണ്, ആ ചുറ്റികയായാലും ആ ബെല്ലായാലും ഒക്കെ എന്താണ്, ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ആ ശബ്ദം ഉണ്ടാക്കുന്നതും ലോഹങ്ങളുടെ ഒരു കഴിവാണ് അല്ലെ? കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദമുണ്ടാകുന്നു. ലോഹങ്ങളുടെ ഈ കഴിവിനെ സൊണോരിറ്റി എന്ന് പറയുന്നു. ദ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ടാപ്ഡ് വിത്ത് എ ഹാർഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സൊണോരിറ്റി. ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു അല്ലെ? അറിയോ, ഒന്ന് പട്ടികപ്പെടുത്തിയാലോ. ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ, ജനറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ഫിസിക്കൽ ആണ്, ഭൗതിക ഗുണങ്ങളാണ്, അതുകൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. എന്തൊക്കെയാണ്? മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഹാർഡ്നെസ്, കാഠിന്യം, മെറ്റാലിക് ലസ്റ്റർ, ലോഹദ്യുതി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകത, ഹൈ ഇലക്ട്രൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന വൈദ്യുത ചാലകത, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം, സൊണോരിറ്റി. സൊണോരിറ്റി ഇവയൊക്കെ എന്താണ്, നമ്മുടെ ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകളാണ്. ഇനിയൊരു പ്രവർത്തനമുണ്ട്, ലോഹത്തിന്റെയും അതിന്റെ സവിശേഷതയും അതുകൊണ്ട് നമ്മൾക്ക് സാധിക്കുന്ന വസ്തുക്കൾ, ഉണ്ടാക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. സ്വർണത്തിന് തിളക്കമുണ്ട്, എളുപ്പത്തിൽ നശിക്കുന്നില്ല അല്ലെ? നമ്മൾ വസ്തുവായിട്ട് ആഭരണമായിട്ട് ഉപയോഗിക്കുന്നു. അല്ലാതെയും കൂടുതൽ കാര്യങ്ങളുണ്ട് കേട്ടോ, നമ്മൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിന് മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഗോൾഡ് ലസ്ട്രസ് ആണ്, റെസിസ്റ്റന്റ് ടു കൊറോഷൻ, ഓർണമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. കോപ്പർ ലസ്ട്രസ്,
തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത്. അസെൻസിൽസ് ആയിട്ട്, പാത്രങ്ങളായിട്ട്, വയേഴ്സ്, കോയിൻസ്, കമ്പികളും നാണയങ്ങളുമായിട്ട്. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് ഒരുമിച്ച് പറയാം അല്ലെ, അതായിരിക്കും കൂടുതൽ എളുപ്പം. ഓക്കെ, ഗോൾഡ് ലസ്ട്രസ് ആണെന്ന് പറഞ്ഞു, തിളക്കമുണ്ട്, റെസിസ്റ്റന്റ് ടു കൊറേഷൻ, എളുപ്പത്തിൽ നശിക്കുന്നില്ല, ഒബ്ജക്ട്സ്, ഓർണമെന്റ്സ്, ആഭരണങ്ങൾ. കോപ്പർ എന്തിനാ ചെമ്പ്? ലസ്ട്രസ് ആണ്, തിളക്കമുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, വൈദ്യുത ചാലകതയും ഉണ്ട്, താപചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഉണ്ട്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി. പിന്നെ എന്തിനൊക്കെയാണ്? യുട്ടെൻസിൽസ് ആയിട്ട് പാത്രങ്ങൾ, വയേഴ്സ്, കോയിൻസ്, കമ്പികൾ, നാണയങ്ങൾ. ഇനി അയൺ, ഇരുമ്പിന് ഹാർഡ്നെസ്, കാഠിന്യമുണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഉണ്ട്. എന്തൊക്കെ വസ്തുക്കളായിട്ടാ? മെഷീനറീസ്, യന്ത്രഭാഗങ്ങൾ, ടൂൾസ്, പണിയായുധങ്ങൾ, ഷീറ്റ്സ്, തകിടുകൾ. അലൂമിനിയം ലസ്ട്രസ് ആണ്, തിളക്കമുണ്ട്, റെസിസ്റ്റന്റ് ടു കൊറോഷൻ, എളുപ്പത്തിൽ നശിക്കുന്നില്ല, കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, താപചാലകതയും വൈദ്യുത ചാലകതയും ഉണ്ട്, മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. ഇതിനൊക്കെ വേണ്ടിയിട്ടാ ഗ്രാഫിങ്സ്, ഫോയിൽസ്, പൊതിയുന്ന ഫോയിലുകളായിട്ട്, യുട്ടെൻസിൽസ് ആയിട്ട്, പാത്രങ്ങളായിട്ട്, അലൂമിനിയം ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, സവിശേഷതകൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ലോഹങ്ങളെ കുറിച്ച് ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കട്ടക്കി കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.